بسم الله الرحمن الرحيم اللهم صل على سيدنا محمد عدد كل شيء اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم ان شاء الله ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൗലിദ് ആഘോഷിക്കുന്നതിനിടെ മൗലിദ് പാരായണം ചെയ്യുന്നതിനിടെ നടന്നിട്ടുള്ളൊരു അത്ഭുതത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മൗലിദിൻ്റെ സദസ്സുകൾ, അതേപോലെ തന്നെ സ്വലാത്തിൻ്റെ സദസ്സുകൾ, ദിക്റുകളുടെ സദസ്സുകൾ, ഇത്തരം സദസ്സുകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലൻ്റെ ഉന്നതമായിട്ടുള്ള അനുഗ്രഹങ്ങളും ബറക്കത്തും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വർഷിക്കുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത്തരം സദസ്സിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ, ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. നമ്മുടെ പല പ്രയാസങ്ങളും അത്തരം സദസ്സുകളിൽ പങ്കെടുത്തതുകൊണ്ട് മാറിയ അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ മൗലിദ് സദസ്സുകളിലും അതുപോലെ തന്നെ മറ്റു ദിക്റിൻ്റെ സദസ്സുകളിലൊക്കെ പങ്കെടുത്തതുകൊണ്ട് ഉണ്ടാകുകയും ചെയ്യും, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഷെയ്ഖ് ഹബീബ് ഉമർ ഹാഫിള തങ്ങൾ. എല്ലാവരും അറിയുന്ന ഒരു മഹാനാണ് സെയ്ദി ഹബീബ് ഉമർ ബിൻ ഹാഫിള തങ്ങൾ. ബഹുമാനപ്പെട്ടവരൊരിക്കലും യമനിലെ തരീം എന്ന പ്രദേശത്തുള്ള ഒരു മൗലിദ് സദസ്സിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടായി. അപ്പോൾ ആ മൗലിദ് സദസ്സ് മൗലിദ് സദസ്സിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹബീബ് അബ്ദുള്ള ബിൻ ഷിഹാബ് എന്ന മഹാനാണ്. അങ്ങനെ അവർ ഒരുപാട് കസീദകൾ ചൊല്ലുന്നുണ്ട്, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുന്നുണ്ട്. അങ്ങനെ ആ സദസ്സ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ സദസ്സിൽ അവർ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹബീബ് അലി അൽ ഹബഷി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഹാനുണ്ട്, യമനിൽ ജീവിച്ച് വഫാത്തായിട്ടുള്ള മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കസീദ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അദ്ദേഹം രചിച്ചിട്ടുള്ളൊരു കസീദ ആ ഒരു സദസ്സിൽ അവർ പാരായണം ചെയ്യുകയാണ്. ആ സമയത്ത് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിള തങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം കാണുകയാണ്, ഒരു ദർശനം അദ്ദേഹം അനുഭവിക്കുകയാണ്. ആ സദസ്സിലേക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട ഹബീബ് അലി അൽ ഹബ്ഷി തങ്ങളും കയറി വരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദിക്റിൻ്റെ സദസ്സുകൾ, സ്വലാത്തിൻ്റെ സദസ്സുകൾ, മൗലിദിൻ്റെ സദസ്സുകൾ, ഇത്തരം മഹത്തായിട്ടുള്ള സദസ്സുകളിലെല്ലാം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും. ഷെയ്ഖ് ഇഷാം കബ്ബാനി തങ്ങൾ പറയാറുണ്ട്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചിട്ട് എവിടെയെല്ലാം പരാമർശിക്കപ്പെടുന്നു, തങ്ങളുടെ ദിക്ർ എവിടെ പറയുന്നു, അവിടെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും. ഒരാൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തിട്ട് സംസാരിക്കുകയാണ്, പറയുകയാണ്, ഹബീബ തങ്ങളുടെ മദ്ഹ് പാടുകയാണ്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുകയാണ്, അവിടെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവും, അല്ലേ? അപ്പം ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ തീജാനിയ തുരിയക്കത്തിൽ ഞങ്ങളെല്ലാ ദിവസവും ചൊല്ലുന്നൊരു ഒരു വലീഫ എന്ന് പറഞ്ഞിട്ടുള്ള ദിക്റിൻ്റെ മജ്ലിസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഷെയ്ഖ് തിജാനി തങ്ങൾപ്പാപ്പ നമ്മൾക്ക് തന്നിട്ടുള്ളൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വലീഫയിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, അതേപോലെ തന്നെ സയ്യിദുനാ ഷെയ്ഖ് തിജാനി തങ്ങൾപ്പാപ്പ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലിയാരി തങ്ങൾ, ഇവരെല്ലാവരും സന്നിഹിതരാവുമെന്ന് നമ്മുടെ ഷെയ്ഖ് തിജാനി തങ്ങൾപ്പാപ്പ നമുക്ക് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ മൗലിദിൻ്റെ സദസ്സുകൾ പങ്കെടുക്കും, അവിടെ എല്ലാം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും. പക്ഷേ നമ്മൾ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിന് അതിനുള്ള ഒരു ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ കണ്ണ് തുറക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഹൃദയം ശുദ്ധിയാക്കപ്പെട്ടിട്ടുള്ള, ഹൃദയത്തിൽ ഒരു കറയും ഇല്ലാത്ത മഹത്വങ്ങൾ, അത്തരം ആളുകൾക്ക് അവരുടെ ഹൃദയത്തിലെ കണ്ണുകൾ തുറന്നിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മലായിക്കത്തുകൾ ആ സദസ്സിൽ ഇറങ്ങി വരുമ്പോൾ അവർക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചരിത്രത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീള് തങ്ങൾ ആ മനോഹരമായിട്ടുള്ളൊരു രംഗം കാണുകയാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും ഹബീബ് അലി അൽ ഹബ്ഷി തങ്ങളും എന്ത് ചെയ്യാണ്? ആ സദസ്സിലേക്ക് കയറി വരികയാണ്. അപ്പം ഹബീബ് അലി അൽ ഹബ്ഷി തങ്ങളെ കുറിച്ചിട്ട് കുറച്ച് പറയാനുണ്ട്. ബഹുമാനപ്പെട്ടവർ 1915 വഫാത്താവുന്നത്. യമനിലെ ജീവിച്ച മഹാനാണ്, വലിയ പ്രസിദ്ധരാണ്. അപ്പം അദ്ദേഹം ഒരുപാട് സ്വലാത്തുകൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു മൗലിദ് ഷെരീഫും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമല്ല ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചിട്ട് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവാനുണ്ട്, അതിൽ ഏകദേശം 87 കസീദകൾ അദ്ദേഹം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു മൗലീദാണ്. ആ മൗലീദിൻ്റെ പേര് അസിംതു ദുറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗലീദ്. അത് യമനിലും പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കയിലും ഇന്തോനേഷ്യയിലും തുടങ്ങി ലോകത്തിൻ്റെ പല ഭാഗത്തും
ചൊല്ലപ്പെടുന്ന ആളുകൾ ചൊല്ലുന്ന ഒരു മൗലിദ് ഷെരീഫാണ് മൗലിദ് അസിംതുദ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മൗലിദ്. ഇൻഷാല്ലാ അതിൻ്റെ ലിങ്ക്, അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യാം, കഴിയുന്നവരൊക്കെ അത് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ഒരിക്കലെങ്കിലും പാരായണം ചെയ്യേണ്ടു. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ കൊണ്ടും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തുകൾ കൊണ്ടും അതേപോലെ തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രകീർത്തിച്ചിട്ടുള്ള ഖസീദകൾ കൊണ്ടും വളരെ സമ്പന്നമായിട്ടുള്ളൊരു രചനയാണ് മൗലിദ് അസിംതുദ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കിതാബ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ, ആ ഒരു കാലഘട്ടത്തിൽ ഒരാൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണണ്ടായി. അപ്പം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട സമയത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയണ്ടായത്രേ, ഈ ഒരു കാലഘട്ടത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ, ഈ പ്രപഞ്ചത്തിൽ ഈ ഒരു കാലത്ത് ഹബീബ തങ്ങളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള ആൾ ഹബീബ് അലിയാണ്, അതായത് ഹബീബ് അലി അൽ ഹബ്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മഹാനാണെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ മദഹുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ഏതായാലും ബഹുമാനപ്പെട്ടവർ ഞാൻ പറഞ്ഞു ഒരുപാട് ഖസീദകൾ എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ അദ്ദേഹം ഒരുപാട് സ്വലാത്തുകളും രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്വലാത്തുകളിൽ ഒന്നാണ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ മിഫ്താഹി ബാബി റഹ്മത്തില്ലാ അദദ മാ ഫി ഇൽമില്ലാ സ്വലാത്തൻ വസ്സലാമൻ ദായിമൈനി ബിദവാമി മുൽക്കില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി എന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ കഴിയുന്നവർ ഈ ഒരു സ്വലാത്ത് ഒരു പത്ത് വട്ടമെങ്കിലും ചൊല്ലേണ്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും ആ സദസ്സിലേക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട ഹബീബ് അലി അൽ ഹബ്ഷി തങ്ങളും കയറി വരികയാണ്. അങ്ങനെ അവർ കയറി വന്നു, ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ ഹാഫിള് തങ്ങളുടെ അരികിൽ അവർ വന്നു. അങ്ങനെ അവർ ഹബീബ് ഉമർ ഹഫിള് തങ്ങളുടെ അരികിൽ വന്ന സമയത്ത് ഷെയ്ഖ് ഹബീബ് അലി അൽ ഹബ്ഷി തങ്ങൾ, ഹബീബ് അലി അൽ ഹബ്ഷി തങ്ങൾ 1915 വഫാത്തായിട്ടുള്ള മഹാനാണ് കേട്ടോ, അദ്ദേഹം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ റസൂലുള്ളാഹ് ഹബീബ് ഉമർ എന്ന് ഹബീബ് ഉമർ ഞങ്ങളുടെ സഹചാരികളിൽ പെട്ടിട്ടുള്ള ഒരാളാണ്, ഞങ്ങളുടെ കമ്പാനിയൻസിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ഹബീബ് ഉമർ എന്ന് എന്ത് ചെയ്യാണ്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഹബീബ് അലി അൽ ഹബ്ഷി തങ്ങൾ പറയാണ്. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ ഹാഫിള് തങ്ങളെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയും ഹബീബ് ഉമർ ഹാഫിള് തങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ളൊരു സ്വലാത്ത് സമ്മാനിക്കുകയും ചെയ്യണം. ആ സ്വലാത്ത് ഇങ്ങനെയാണ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ നൂരിക സാരി വ മദദിക്കൽ ജാരി വജ്മഅനി ബിഹി ഫീ കുല്ലി അത്വാരി വഅലാ ആലിഹി വസ്വഹ്ബിഹി യാ നൂർ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ മഹത്തായിട്ടുള്ള സ്വലാത്ത് ഷെയ്ഖ് ഹബീബ് ഉമർ ഹാഫിള് തങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. അപ്പം ഇതാണ് ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ ഹാഫിള് തങ്ങൾ കണ്ടിട്ടുള്ള ഒരു ദർശനം, ആ ഒരു മൗലിദ് സദസ്സിൽ സംഭവിച്ചിട്ടുള്ള ഒരു അത്ഭുതമാണ് അത്. പിന്നീട് ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ ഹാഫിള് തങ്ങൾ ഈ സ്വലാത്ത് അധികരിപ്പിക്കും. ഈ ഒരു സ്വലാത്തിൻ്റെ സ്വലാത്തിലൂടെ അദ്ദേഹത്തിന് വലിയ ഫത്ഹകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ ഹാഫിള് തങ്ങളുടെ മുരീദന്മാർ ഈ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരും മറ്റെല്ലാവരോടും ഈ സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാറും ചെയ്യലുണ്ട്. കാരണം വലിയ മഹത്വങ്ങളും വലിയ അസ്റാറുകളും അടങ്ങിയിട്ടുള്ളൊരു സ്വലാത്താണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉണർവിലും സ്വപ്നത്തിലൊക്കെ ഒരുപാട് കാണാൻ സഹായിക്കുന്ന ഒരു സ്വലാത്ത് കൂടിയാണിത്. അപ്പോൾ കഴിയുന്നവർ ഈ ഒരു സ്വലാത്ത് എന്ത് ചെയ്യുക, ജീവിതത്തിലൊരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വട്ടമെങ്കിലും ചൊല്ലുക, അല്ലെങ്കിൽ ഒരു 100 വട്ടമെങ്കിലും ചൊല്ലുക. ഓക്കെ, നമ്മൾ പുതിയതായിട്ടുള്ളൊരു സ്വലാത്ത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും സ്വലാത്തുൽ ഫാത്തിഹ അധികരിപ്പിക്കുന്ന ആളുകളാണ്, സ്വലാത്തുൽ ഫാത്തിഹ ഒരുപാട് ചൊല്ലുന്ന ആളുകളാണ്. നമ്മളങ്ങനെയൊക്കെ ആവുമ്പോഴും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള ഒരു പുതിയൊരു സ്വലാത്ത് കേൾക്കുമ്പോൾ ഒരു വട്ടമെങ്കിലും നമ്മൾ ചൊല്ലുക, ഒരൊറ്റ വട്ടമെങ്കിലും ചൊല്ലുക, അതിന് ആ ഒരു സ്വലാത്തിനോടുള്ളൊരു അദബ് കാണിച്ചിട്ട് ഒക്കെ അല്ലേ. ഏതൊരു സ്വലാത്താണെങ്കിലും അതൊക്കെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തല്ലേ. ആ സ്വലാത്തുകളിലെല്ലാം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നായത്താണുള്ളത്, തങ്ങളുടെ പ്രകീർത്തനാണുള്ളത്, തങ്ങളുടെ പേരാണുള്ളത്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരാണുള്ളത്. അപ്പോൾ നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ അധികരിപ്പിക്കുന്നവരായിരിക്കെ തന്നെ പുതിയ സ്വലാത്തുകൾ കേൾക്കുമ്പോൾ ഒരു ബറക്കത്തിന് വേണ്ടിയിട്ട് ഒരു തവണയെങ്കിലും നമ്മൾ ചൊല്ലുക, അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് എല്ലാവർക്കും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉണർവിലും സ്വപ്നത്തിലൊക്കെ ഒരുപാട് കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, മൗലിദിൻ്റെ സദസ്സുകളിൽ നമ്മൾ ഒരുപാട് പങ്കെടുക്കുക, കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക, വീടുകളിൽ മൗലിദ് സംഘടിപ്പിക്കുക, വീട്ടുകാരെല്ലാവരും കൂടി ഒപ്പം ഇരുന്നിട്ട് മൗലിദ് ഓതുക ഇൻഷാല്ലാ. അപ്പോൾ അത്തരം സദസ്സുകളിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വരും, നമ്മൾക്ക് കാണാനുള്ള തൗഫീഖ് ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ഒരുപാട് മൗലിദ് ചൊല്ലുന്ന ആളുകളാണെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ ഈ റബീഉൽ
രാവിലെ കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്വപ്നത്തിൽ ഓണറിലൊക്കെയായിട്ട് കാണും ഇൻഷാല്ലാ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് എല്ലാവർക്കും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ സ്വപ്നത്തിൽ ഓണറിലും കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ പ്രേമം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇട്ട് നൽകട്ടെ. ഓരോ നിമിഷവും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉണർവിൽ തന്നെ കാണുന്ന ഒരവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ ഇൻഷാല്ലാ. ആമീൻ ബിജായ് നബീൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.